If this is your first time to the channel, consider subscribing, press the bell icon, and never miss an update. Hello, ellarkum innathe video il swagatham. Appo innathe video nu parayunnathu nammle Shogunde restoration series officially start cheyyunna oru video aanu. Adhaayathu nammle ee Shogunde full rebuild cheyan povanu. Appo ഇതിനകത്ത് ഈ ഒരു വീഡിയോയ്ക്കകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഇതൊരു ചാലഞ്ച് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ബഡ്ജറ്റ് ഈ ഫുൾ വണ്ടി റീസ്റ്റോർ ചെയ്യാനായിട്ട് ഒരു 10,000 രൂപയ്ക്ക് താഴെയാണ്. അപ്പം എന്ത് വന്നാലും ഇതിനകത്ത് ആ 10,000 രൂപയ്ക്ക് മേളിലോട്ട് പോവാതെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഈ വണ്ടി നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം കോസ്മെറ്റിക്കലി കുറച്ച് മോശമാണ്. പിന്നെ മാത്രമല്ല പെയിൻ്റൊക്കെ പോയി കിടക്കുകയാണ്. എൻജിൻ ഫുൾ റീബിൽഡ് ചെയ്യുക, അതായത് എൻജിൻ്റെ എല്ലാ ഓയിൽ സീൽസും എല്ലാം ബെയറിങ്സും മാറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുൾ ഇത് ചാസി എല്ലാം എൻജിൻ എല്ലാം ഒന്ന് പ്രോപ്പറായിട്ട് പെയിൻ്റ് ചെയ്യും. പിന്നെ കോസ്റ്റ് കുറച്ച് എങ്ങനെയാണ് ഒരു വണ്ടി റീസ്റ്റോർ ചെയ്യാൻ പോകുന്നതെന്ന് ഉള്ള ഒരു അതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിളും കൂടെ ആയിരിക്കും ഈ ഒരു റെസ്റ്റോറേഷൻ. അപ്പോൾ ഇതിനകത്ത് ഇപ്പം മിസ്സിംഗ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഒന്ന് ഈ പറയുന്ന പോലെ വൈസർ മിസ്സിംഗ് ആണ്. പക്ഷേ വൈസർ ഉണ്ട്, ഇതിനകത്ത് ഫിക്സ് ചെയ്യാതെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ പെയിൻറ് ചെയ്യാൻ നേരത്ത് എടുത്താൽ മതി. പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും ഈ പറഞ്ഞ പോലെ ഓരോന്നായിട്ട് ഇളക്കിയിട്ട് ഇതിനെ പെയിൻറ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു വണ്ടി റീസ്റ്റോർ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു നല്ലൊരു എക്സാമ്പിളായിരിക്കും ഈ ഒരു വണ്ടി. ഇതിനകത്ത് പ്രോപ്പറായിട്ട് നമ്മൾ റെസ്റ്റോറേഷൻ ചെയ്യും, എന്നാൽ അതേസമയം ഈ പറയുന്ന പോലെ കുറേ സാധനങ്ങൾ നമ്മൾ റീയൂസ് ചെയ്യും. ഇപ്പം ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്കിനൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അതായത് നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പഴയ എൻ്റെ ഇന്ന് വണ്ടി വാങ്ങിച്ച ആൾ വീണിട്ടുണ്ട്, അല്ലെ വണ്ടി താഴെ വീണുകൊണ്ട് ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ സ്റ്റിക്കറും പ്രോപ്പറായിട്ട് ഇവിടം വരെ ഇല്ല. അത് നമ്മൾ ഇപ്പുറത്തെ സൈഡ് നോക്കിയാൽ നമുക്കറിയാം, കാരണം ഇത് സ്റ്റിക്കർ ഇരിക്കുന്നത് ഇങ്ങനെയാണ്, ഇത്രയും വിഡ്ത്തുണ്ട്. പക്ഷെ അപ്പുറത്തെ സൈഡിൽ അത്രയും വിഡ്ത്തില്ല. ഈ സ്റ്റിക്കർ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ സ്ഥലമൊക്കെ വെൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പം ഈ ടാങ്കിനെ തന്നെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. നടന്നില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വേറെ ടാങ്ക് വാങ്ങണം. പക്ഷേ എന്നാലും ഇത് 10,000 താഴെ ആണ് ഇതിൻ്റെ നമ്മൾ ഫുൾ റെസ്റ്റോറേഷൻ്റെ കോസ്റ്റ് വെച്ചേക്കുന്നത്. ഇതിൻ്റെ രണ്ട് സൈഡ് കവേഴ്സ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഇതിൻ്റെ ഒരു കാലി പറഞ്ഞ പോലെ വളരെ വൃത്തികെട്ട രീതിയിൽ വെൽഡ് ചെയ്തേക്കാണ്. പിന്നെ ഇതും വെൽഡഡ് ആണ്, പക്ഷേ ഇത് അത്യാവശ്യം സ്ട്രോങ് ആണ്. അപ്പം ഞാൻ നോക്കട്ടെ, എൻ്റെ കയ്യിൽ കിടക്കുന്ന സാധനങ്ങളിൽ ലെഫ്റ്റ് സൈഡ് സൈഡ് കവർ ഉണ്ടെങ്കിൽ നമ്മൾ പുതിയ സൈഡ് കവർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ കാലിൻ്റെ പീസ് എൻ്റെ കയ്യിലുണ്ട്, അത് വെച്ചിട്ട് ഞാൻ ജെ ബി വെൽഡ് വെച്ചിട്ട് പറ്റുമെങ്കിൽ ഇതിനൊന്ന് ഫുൾ റിപ്പയർ ചെയ്തെടുക്കാനുള്ള പ്ലാനിലാണ്. അപ്പം ഇത് ഈ പറഞ്ഞ പോലെ പണ്ടാരോ ചെയ്ത പരിപാടിയാണ്. ഇത് എൻ്റെ കയ്യിലിരുന്നപ്പോഴും ഇങ്ങനെയായിരുന്നു വന്നപ്പോഴും. പിന്നെ ഞാനിത് ആ സമയത്ത് പൊട്ടിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് അതേപോലെ അങ്ങ് ഇത് പോട്ടേന്ന് വിചാരിച്ചു. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ടെയിൽ പാനൽ പീസ് ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ടെയിൽ പാനലിൻ്റെ പീസ് നമ്മളുടെ കയ്യിൽ പുതിയതൊറ്റ സിംഗിൾ പീസുണ്ട് ഫൈബറിൻ്റെ. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി വാങ്ങിച്ചു. അത് വാങ്ങിച്ചതിൻ്റെ ആ കോസ്റ്റും കൂടെ നമ്മളീ 10,000 രൂപയ്ക്കകത്ത് ആഡ് ചെയ്തിട്ടായിരിക്കും ഇത് റീസ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു റീസ്റ്റോറേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ, എവിടെയൊക്കെ പൈസ ലാഭിക്കാം എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് എന്താണ് പ്ലാൻ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് എന്ന് പറയുന്നത് കുറേ സാധനങ്ങൾ നല്ല കണ്ടീഷനിലാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ മീറ്റേഴ്സ് വലിയ കുഴപ്പമില്ല, ഇതിൻ്റെ കേസ് മാറ്റിയാൽ മതി, അതെന്തെങ്കിലുമുണ്ട് അല്ലെങ്കിൽ പുതിയത് വാങ്ങിച്ച് ഇത് മാറ്റി കൊടുക്കണം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡിലൊക്കെ പെയിൻറ് പോയേക്കുന്നത് നമുക്ക് മാറ്റാം, ഫുൾ റബ്ബർ കിറ്റ് മാറ്റാം. സ്വിച്ച് മാറ്റേണ്ട കാര്യമില്ല, കാരണം അത്യാവശ്യം നല്ല കണ്ടീഷനിലാണ് ഇതും അപ്പുറത്തെ സൈഡ് സ്വിച്ചും. പക്ഷേ ഈ സ്വിച്ച് എന്ന് പറയുന്നത് മറ്റേ എൻഫീൽഡിൻ്റെ സ്വിച്ചാണ്.
ഇതിന്റെ സ്വിച്ച് വ്യത്യാസമുണ്ട് അപ്പം പറ്റുമെങ്കിൽ അതൊന്ന് മാറ്റണം പിന്നെ മിററ്സ് ഒക്കെ നല്ല കണ്ടീഷനിലാണ് കുറച്ചൊന്ന് പെയിന്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം വൃത്തി വരും പിന്നെ ഈ ഫോർക്കിന്റെ രണ്ട് ഇന്നർ ട്യൂബ്സ് മാറ്റണം ഇതൊക്കെ പെയിന്റ് ചെയ്യണം ഇങ്ങനത്തെ ക്ലാംപ്സ് നട്ടും ബോൾട്ടും എല്ലാം നമ്മൾ മറ്റേ സിങ്ക് ഡിപ്പിങ്ങിന് കൊടുക്കും ഈ ഒരു നാല് ഇതും ഇതും പിന്നെ അത് കഴിഞ്ഞ് ഷോക്കിൻ്റെ നട്ട്സ് നമ്മൾ പ്ലേറ്റിങ്ങിന് കൊടുക്കും പിന്നെ ഇതിനകത്ത് റിംസ് ഇളക്കിയിട്ട് അതിൻ്റെ സ്പോക്ക് എടുത്തിട്ട് രണ്ട് ഫ്രണ്ടും ബാക്കും നമ്മൾ സിങ്ക് ഡിപ്പിങ്ങിന് കൊടുക്കും അത് കഴിഞ്ഞിട്ട് ആ റിം തിരിച്ച് ഹബ്ബൊക്കെ പെയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ ഞാൻ എന്താ പറയുന്നത് മറ്റേ കമ്പി കോർക്കുന്ന ആളുടെ കൊടുത്തിട്ട് ഇത് വീണ്ടും കമ്പി കോർത്തെടുക്കും അപ്പോൾ അതാണ് ഇതിൻ്റെ പ്ലാൻ റബ്ബർ കിറ്റ് ഏകദേശം എല്ലാം ഉണ്ട് ഇല്ലാത്തത് വാങ്ങും സ്പെസിഫിക് ആയിട്ട് പിന്നെ കാർബറേറ്ററിൻ്റെ ഹോസ് ഉണ്ട് മാനിഫോൾഡുണ്ട് അതൊക്കെ നല്ല കണ്ടീഷനിലാണ് അത് തന്നെ റീയൂസ് ചെയ്യും ഇപ്പം ഈ ഫുട്ട് റെസ്റ്റ് ഈ റബ്ബർ ചേഞ്ച് ചെയ്യും ഈ ഗിയറിൻ്റെ റബ്ബർ ചേഞ്ച് ചെയ്യും ഫുട്ട് റെസ്റ്റിൻ്റെ റബ്ബർ ചേഞ്ച് ചെയ്യും സ്റ്റാൻഡൊക്കെ പെയിൻറ് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ ഇതിൻ്റെ എനിക്ക് തോന്നി ഈ ഒരു സ്റ്റാൻഡിൻ്റെ കാണണം നല്ല കണ്ടീഷനിൽ അങ്ങനെയാണെങ്കിൽ അത് മാറ്റാം ഈ മെയിൻ സ്റ്റാൻഡൊക്കെ നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാം പിന്നെ ഇതിലുള്ള മെയിനായിട്ട് ഉള്ള എല്ലാ നട്ടും ബോൾട്ടും സ്ക്രൂ ഒക്കെ എടുത്ത് സിങ്ക് ഡിപ്പ് ചെയ്യാൻ കൊടുക്കാം അതാണ് അടുത്ത പ്ലാൻ സിലിണ്ടർ ഇളക്കണം ഇളക്കിയിട്ട് ഏത് സൈസ് പിസ്റ്റനാണ് കിടക്കുന്നത് നോക്കണം കാരണം പിസ്റ്റൻ്റെ ഒരു ചെറിയ നോയ്സ് കേട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം കുറച്ച് കലാപം നടന്ന ഒരു സെറ്റപ്പ് ആണെങ്കിൽ റീബോർ ചെയ്ത് അടുത്ത സൈസ് ആക്കണം ഇല്ലെങ്കിൽ അത് തന്നെ റിട്ടെയിൻ ചെയ്യണം പിന്നെ ഇതിൻ്റെ ക്രാങ്കിൻ്റെ കണ്ടീഷൻ നോക്കണം അപ്പോൾ ഇതിൻ്റെ ഫുൾ നമ്മൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും ഫ്രണ്ട് മഡ്ഗാർഡ് ഇത് RX-ൻ്റെ ആണ് അപ്പോൾ ഇത് ഞാൻ ഇതിൽ നിന്ന് ഇളക്കി എടുക്കാൻ പോവാണ് എൻ്റെ കയ്യിൽ ഷോഗണ്ട് മഡ്ഗാർഡ് ഇവിടെ കിടപ്പുണ്ട് ഇത് ഷോഗണ്ട് ഒറിജിനൽ മഡ്ഗാർഡാണ് അപ്പം ഇതിനകത്ത് ഒറ്റ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഷോഗണ്ട് ഫിറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ സാധനം കട്ട് ചെയ്തായിരുന്നു അപ്പോൾ അത് തിരിച്ച് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പക്കയാവും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഹോൾസ് ഒക്കെ അടയ്ക്കണം ഇതിനകത്ത് ആവശ്യമുള്ള ഹോൾസ് മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം അടച്ചിട്ട് ഇതിനെ ഒന്ന് പ്രോപ്പറായിട്ട് പെയിൻറ് ചെയ്യണം അത് പെയിൻറ് ചെയ്യാം അപ്പോൾ അതെടുത്ത് ഇതിനകത്ത് വെക്കുമ്പോഴത്തേക്ക് തന്നെ ലുക്ക് കുറച്ച് കൂടെ ഒന്ന് മാറും അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ എക്സോസ്റ്റ് ഈ പറയുന്ന പോലെ ഈ കിടക്കുന്ന സാധനത്തിന് നമ്മളൊന്ന് ഫ്ലാപ്പ് ഡിസ്ക് വെച്ച് അടിച്ചിട്ട് ഈ സൈഡ് മൊത്തം ക്ലീൻ ചെയ്തെടുക്കണം അവിടെയുള്ള ഡെൻറ്റ് നമുക്ക് കട്ട് ചെയ്തിട്ട് ആ ഡെൻറ്റ് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഇത് പ്രോപ്പറായിട്ട് പെയിൻറ് ചെയ്യാം ഇതൊക്കെ ഫുട്ട് റെസ്റ്റിൻ്റെ ഫുൾ ഈ റബ്ബർ ഫുട്ട് റെസ്റ്റ് ഫുൾ മാറാം അത് വലിയ വിലയുള്ള കാര്യമല്ല പിന്നെ ഷോക്ക് നല്ല കണ്ടീഷനിലാണ് ഇതിൻ്റെ ഷോക്ക് ഗാബ്രിയലിൻ്റെ ആണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് പെയിൻ്റ് അടിച്ച് വിട്ടാൽ മതിയാവുമായിരിക്കും സ്വിംഗ് ആം പെയിൻറ് ചെയ്യണം ചാസി പെയിൻറ് ചെയ്യണം അപ്പോൾ ഇത് ഫുൾ ഇളക്കിയിട്ടുള്ള പരിപാടി ഇപ്പോൾ ഈ ബാറ്ററിയുടെ ബോക്സൊക്കെ നമുക്കൊന്ന് സിങ്ക് ഡിപ്പ് ചെയ്യാൻ കൊടുക്കണം അതാണ്ട് നമ്മളുടെ പേട്ടാവളിയൻ അപ്പം അതാണ് ഇതിൻ്റെ പ്ലാൻ ഇതൊക്കെ എൻ്റെ കയ്യിൽ എക്സ്ട്രാ വേറെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്യാം പിന്നെ ഓയിൽ ചേഞ്ച് ചെയ്യണം പിന്നെ ഈ പറയുന്ന പോലെ ചെറിയ ഇതുപോലത്തെ ഹോസ് ഒക്കെ മാറ്റണം ഇതിനകത്ത് ഓയിൽ ടാങ്ക് ഇതിനകത്ത് ഓയിലില്ല കാരണം പമ്പ് ഓടുന്നില്ല അപ്പോൾ അതെന്തായാലും നോക്കിയിട്ട് കാര്യമില്ല പിന്നെ അതിൻ്റെ വയറിങ് ഞാൻ മാറ്റിയപ്പോൾ പുതിയതായിരുന്നു ഇനിയിപ്പോൾ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല മോശം കണ്ടീഷനാണെങ്കിൽ നമ്മൾ വയറിങ് മാറ്റും അല്ലെങ്കിൽ ഈ വയറിങ് തന്നെ റിട്ടേൺ ചെയ്യും അപ്പോൾ അതാണ് ഈ ഷോഗിൻ്റെ പ്ലാൻ അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഈ പറഞ്ഞ പോലെ നട്ടും ബോൾട്ടും എല്ലാം എടുത്ത് നമ്മൾ സിങ്ക് ഡിപ്പിന് കൊടുക്കുമ്പോൾ സ്പോക്സ് എല്ലാം മറ്റേ വീലിൻ്റെ കമ്പിയെല്ലാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിമൊന്ന് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തെടുക്കാം കാര്യം വളരെ കുറച്ച് ചെറിയ ലെവലിൽ ഒരു തുരുമ്പ് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അത് വലിയ ഒരു വിഷയമുള്ള കാര്യമല്ല പിന്നെ ഈ ടയേഴ്സ് എന്ന് പറയുന്നത് അധികം ഓടിയിട്ടില്ല ഇപ്പം ഞാൻ പുള്ളിക്ക് വണ്ടി മേടിച്ചു കൊടുത്തിട്ട് സത്യം പറഞ്ഞാൽ 4-5 വർഷമായി പക്ഷെ അധികം ഓടിയിട്ടില്ല അപ്പോൾ അത് ഒന്ന് സെറ്റ് ചെയ്യണം പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ടാങ്കിൽ കുറച്ച് തുരുമ്പുണ്ട് അതിനെക്കുറിച്ച് ഒരു എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടാക്കണം ഈ പറഞ്ഞ പോലെ തുരുമ്പ് മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ മിക്കവാറും മറ്റേ പുതിയ ടാങ്ക് വാങ്ങേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കും അപ്പോൾ എന്തായാലും അതൊന്ന് പ്ലാൻ ചെയ്യണം ഇതിൻ്റെ സ്റ്റിക്കർ ഫുൾ റീഡു വേണം
ടാങ്കിന്റെ കണ്ടീഷൻ നമുക്കൊന്ന് നോക്കാം. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ടാങ്ക് അത്യാവശ്യം മോശം കണ്ടീഷനിലാണ്. അപ്പം ഇതൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കണം. പിന്നെ വേറെ ഈ യോക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് മാറാം. ബ്രേക്ക് സ്വിച്ച് മാറ്റാൻ പറ്റുന്ന മാക്സിമം സാധനം മാറ്റാം. ബാക്കിയെല്ലാം നമുക്ക് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ റബ്ബർ ബൂട്ടൊക്കെ വളരെ നല്ല കണ്ടീഷനിലാണ്, ഭയങ്കര സോഫ്റ്റാണ് ഇപ്പോഴും. അപ്പം അതൊക്കെ നമ്മൾ റീയൂസ് ചെയ്യുന്ന പരിപാടിയാണ്. കേബിൾസ് എല്ലാം എന്തായാലും മാറ്റും. അപ്പം അതാണ് ഇതിൻ്റെ പ്ലാൻ. ഇനി നമുക്കിത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പൊളിച്ചു തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് പ്ലേറ്റിങ്ങിനുള്ളത് നാളെ കൊണ്ടുപോയി കൊടുക്കാം. പ്ലേറ്റിങ്ങിന് അധികമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത സാറ്റർഡേ പോയി അത് കളക്ട് ചെയ്തിട്ട് നമുക്ക് റിം രണ്ടും കൊരുക്കളും കൊടുക്കാം. പിന്നെ അതിൻ്റെ ഇടയിൽ മറ്റന്നാളും അല്ല നമുക്കിത് ഇതിൻ്റെ ചാസിയും ബാക്കി സാധനങ്ങളൊക്കെ പെയിൻറ് ചെയ്യാം. ടാങ്കും സൈഡ് കവറും ഒക്കെ വേറൊരു നല്ല ദിവസം നോക്കിയിട്ട് പെയിൻറ് ചെയ്യാം. അപ്പോൾ അതാണ് പ്ലാൻ. അപ്പം ഇനിയിപ്പോൾ നിങ്ങളെ ഞാൻ ട്രൈപോഡിൽ ഇട്ടിട്ട് വണ്ടി ഓരോ പാർട്സായിട്ട് അളക്കാം. അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഞങ്ങളും പൊളിച്ചിട്ടു. ഇനിയിപ്പം എല്ലാം ബോക്സസിലും ആക്കി. അപ്പം ഇതിനകത്ത് ഇനിയിപ്പം സിങ്ക് ഡിപ്പിങ്ങിന് കൊടുക്കാനുള്ള സാധനം സെപ്പറേറ്റ് ചെയ്യണം. പിന്നെ പ്ലേറ്റിങ്ങിന് കൊടുക്കാനുള്ള സാധനം സെപ്പറേറ്റ് ചെയ്യണം. പ്ലേറ്റിങ്ങിന് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഒന്നുമില്ല കൊടുക്കാനായിട്ട്. വേണമെങ്കിൽ ഈ പറയുന്ന പോലെ ബ്രേക്ക് പെഡൽ കൊടുക്കായിരുന്നു, പക്ഷേ ബ്രേക്ക് പെഡലിൽ പുതിയത് വാങ്ങുന്നതാണ് ലാഭം. കിക്കറ് പുതിയത് വാങ്ങുന്നതാണ് ലാഭം. ഗിയർ ലിവർ പുതിയത് വാങ്ങുന്നതാണ് ലാഭം. അപ്പം എന്തായാലും മിക്കവാറും പ്ലേറ്റിങ്ങിന് വലുതായിട്ടൊന്നും ഉണ്ടാവില്ല. കൂടുതലും നമ്മൾ സിങ്ക് ഡിപ്പിംഗ് ആയിരിക്കും മെയിനായിട്ട്. പ്ലേറ്റിങ്ങിന് ആകെ കുറച്ച് സാധനങ്ങളുണ്ട്, മറ്റേ ഹാൻഡിൽ വരുന്ന ഒന്ന് രണ്ട് നട്ടും ബോൾട്ടും, പിന്നെ ഷോക്കിൻ്റെ നട്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമ്മൾ കുറച്ച് സാധനങ്ങൾ റിപ്പയർ ചെയ്യാനുണ്ട്. അതായത് ഇവിടെ ഈ ഒരു സാധനം എപ്പോഴോ ആരോ പിടിപ്പിച്ചതാണ്, ഇതിങ്ങനെയല്ല വരുന്നത്. പിന്നെ ത്രെഡ് വരണം, ഇതൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം, അത് ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ദ്രവിച്ചു തുടങ്ങി, അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വെൽഡ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് ഫുൾ പെയിൻറ് ചെയ്യണം. അപ്പോൾ ഇത് ഈ പറയുന്ന പോലെ ഞാൻ വിചാരിച്ച അത്രയും മോശം കണ്ടീഷനിലല്ല എല്ലാ സാധനങ്ങളും. ഇപ്പം എൻജിൻ പൊളിക്കാൻ തുടങ്ങിയായിരുന്നു, പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നാളെ ആയാലും വലിയ കുഴപ്പമില്ല ഇത് പൊളിക്കുന്നത്. കാരണം ഈ ഓയിൽ സീല് കെട്ടിക്കഴിഞ്ഞാൽ അതേ പടി അങ്ങ് തിരിച്ച് അടച്ചു വയ്ക്കാനുള്ളതാണ്. അപ്പം അത് കിട്ടിയിട്ടേ ഉണ്ടാവുള്ളൂ ഇനി ഇതിനകത്ത് കൂടുതൽ പരിപാടി. കാരണം ഇതിനകത്തൊന്നും പെയിൻറ് ചെയ്യാനില്ല. ഈ സാധനം മിക്കവാറും ഫുൾ ചുരണ്ടി ഇളക്കി നോർമൽ ഇതിൻ്റെ സിൽവർ കളറാവും. അതായത് സിൽവർ ആക്കത്തില്ല, എൻജിൻ കളറാവും. ബാക്കിയെല്ലാം നമ്മൾ പെയിൻറ് ചെയ്യേണ്ടത്, അതായത് ഈ സൈഡ് കവേഴ്സ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പെയിൻറ് ചെയ്യും. പിന്നെ പ്ലേറ്റിംഗ് ഒന്നുമില്ല, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ബാക്കി റിംസ് പെയിൻറ് ചെയ്യണം, പക്ഷേ സ്പോക്സ് ഇളക്കണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇളക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ വൃത്തിയായിട്ട് പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പോക്സ് എന്തായാലും നല്ല കണ്ടീഷനിലാണ്. ഇപ്പം അതിൻ്റെ സിങ്ക് ഡിപ്പിങ്ങിൻ്റെ അതുപോലും പോയിട്ടില്ല, പിന്നെ അഴുക്കൊന്നും ഇല്ല വലുതായിട്ട്. പക്ഷെ ഹബ്ബ് എന്തായാലും പെയിൻറ് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ സ്പോക്സിനെ ഓരോന്നെണ്ണത്തിനെ മാസ്ക് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് പെയിൻറ് ചെയ്താലോ എന്നാണ് ഇപ്പോഴത്തെ ആലോചന. അങ്ങനെ ആയിരിക്കും മിക്കവാറും ചെയ്യുന്നത്. ഈ സാധനങ്ങൾ മിക്കവാറും അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഷോഗണിൻ്റെ അപ്ഡേറ്റ്. മഡ്ഗാർഡ്, റിയർ മഡ്ഗാർഡ് പുതിയത് വാങ്ങേണ്ടി വരും. കാരണം ഇവിടെ ഒരു ചെറുതായിട്ട് മറ്റേ വെൽഡ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ കരിഞ്ഞു പോയിട്ടുണ്ട്. ഇത് എവിടെ കൊണ്ടാണ് വെൽഡ് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. കാര്യം എൻ്റെ ഞാൻ വണ്ടി കൊടുക്കുമ്പോൾ ഈ ഒരു പ്രശ്നമില്ലായിരുന്നു, എനിക്ക് തോന്നുന്നു വേറെ ആരോ ചെയ്തതാണ്. അപ്പം അത് ഒരു പണിയായി.
ബാക്കി ഇനിയിപ്പം പെട്ടെന്ന് പെട്ടെന്ന് തന്നെയായിരിക്കും എൻ്റെ പണി നടക്കുന്നത്. എല്ലാം ഇളക്കിയിട്ടു ഇനിയിപ്പം മിക്കവാറും നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്ക് സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ റീഅസംബ്ലി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതാണ് ഇതിൻ്റെ അപ്ഡേറ്റ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഞാൻ വേർതിരിച്ച് വെക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിലായിരിക്കും നമ്മൾ ഇതിൻ്റെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം എന്നുള്ള ലിസ്റ്റ് ഇടുന്നത്. അപ്പോൾ അതിനുള്ള ഡിസ്കഷൻ അപ്പോഴായിരിക്കും. അപ്പം ശരി, അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം.